നമസ്കാരം. പ്രവാസി ബിസിനസ്സുകാരെ മന്ത്രവാദി ചമഞ്ഞു ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാജ മന്ത്രവാദി അറസ്റ്റിലായിരിക്കുകയാണ്. ചേർപ്പ് കോടനേർ സ്വദേശി റാഫിയാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടുള്ള പ്രവാസിയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. പരാതിക്കാരനായ പ്രവാസിയിൽ നിന്നും മാത്രം 3.5 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. രോഗബാധിതരെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതി കൂടുതലും തട്ടിപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരുമായി അടുപ്പമൊക്കെ സ്ഥാപിച്ച ശേഷം തട്ടിപ്പ് നടത്തുകയാണ് ഇയാളുടെ രീതി. വീടിൻ്റെയും വസ്തുവിൻ്റെയും ദോഷങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഇയാൾ പിന്നീട് ഉടമകൾ അറിയാതെ അവരുടെ വീട്ടുപറമ്പിൽ ഏലസുകൾ, നാഗരൂപങ്ങൾ, വിഗ്രഹങ്ങളൊക്കെ കുഴിച്ചിടും. പിന്നീട് ദിവ്യദൃഷ്ടിയിൽ കണ്ടെന്ന വ്യാജേന പ്രതി തന്നെ ഇവ കണ്ടെത്തിയ ശേഷം ശത്രുക്കൾ കുഴിച്ചിട്ടതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. തുടർന്ന് ഏലസുകളും തകിടുകളും നശിപ്പിക്കുന്നതിന് പ്രത്യേക പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞ് ബൈബിൾ വചനങ്ങൾ വായിച്ച് കൊന്തയും കുന്തിരിക്കയും വെഞ്ചരിച്ച വെള്ളവും ഒരുക്കിയാണ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ രീതിയിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടുള്ള പ്രവാസിയിൽ നിന്ന് മാത്രം 3 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു. എന്നാൽ അപ്പോഴും തട്ടിപ്പ് മനസ്സിലാക്കാതിരുന്ന പ്രവാസി തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇയാളെ ക്ഷണിച്ചതോടെയാണ് കള്ളത്തരം പുറത്താവുന്നത്. പ്രവാസിയുടെ സുഹൃത്തിൻ്റെ വീട്ടിലും ദോഷത്തകിടുകളും ഏലസുകളും ഉണ്ടെന്ന് പറഞ്ഞ് സുഹൃത്തിൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് കുഴിയെടുത്ത് 6 ഓളം ഏലസുകളാണ് പുറത്തെടുത്തത്. എന്നാൽ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. പ്രതി പോയ ശേഷമാണ് വീട്ടുകാർ ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ദൃശ്യങ്ങളിൽ റാഫിയുടെ സഹായി പോക്കറ്റിൽ നിന്ന് ഏലസുകൾ എടുത്ത് കുഴിയിലിട്ട് മൂടുന്നത് വ്യക്തമായതോടെയാണ് പ്രവാസിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ശേഷം കേസെടുത്ത പോലീസ് വ്യാജസിദ്ധനെ തന്ത്രത്തിലാണ് പിടികൂടിയത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതി തട്ടിപ്പുകൾ തുറന്നു പറയുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP KG സുരേഷിൻ്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ അനീഷ് കരീമാണ് പ്രതിയെ പിടികൂടിയത്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരൊക്കെ ഏറെ ഉണ്ടെങ്കിലും മലയാളികൾ ഇതൊന്നും കൈവിടാൻ തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം. കാരണം എത്രയേറെ തട്ടിപ്പുകളാണ് നമ്മുടെ ചുറ്റിനും നടക്കുന്നത്. സൈബർ തട്ടിപ്പുകൾ അടക്കം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ട് പോലും ഇതിൻ്റെ എല്ലാം പുറകെ മനുഷ്യൻ സ്വയം ആത്മവിശ്വാസമില്ലാതെയാണ് ഓരോരോ തട്ടിപ്പുകാരൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമുക്കൊപ്പമുള്ളവരെയൊക്കെ അവിശ്വസിച്ച് നമ്മൾ നടത്തുന്ന പല പ്രവൃത്തികളും കൂടെ നടക്കുന്നവരെ പോലും വിശ്വാസമില്ലാതെ മറ്റുള്ളവർ വ്യാജസിദ്ധന്മാരൊക്കെ പറയുന്നത് വിശ്വസിച്ച് നമ്മൾ പലരെയും അകറ്റുന്നു. അവസാനം ഈ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വഴക്കുകൾ കൊലപാതകങ്ങളിൽ വരെ എത്തിയിട്ടുള്ള തട്ടിപ്പ് കേസുകൾ നമ്മൾ കണ്ടതാണ്, കേരളം കണ്ടതാണ്. എന്നിട്ടും മറച്ചു വയ്ക്കാൻ പോലും തയ്യാറാവാതെ വീണ്ടും ഇത്തരം പ്രവൃത്തികൾക്ക് പുറകെയാണ് കേരള സമൂഹം ആകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ വളരെ ആർജവത്തോടെ പറയുമെങ്കിലും എവിടെയാണ് നമ്മുടെ പ്രബുദ്ധതയെന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. സ്വത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അവിശ്വാസം കൊണ്ടാണല്ലോ അവർ നമുക്ക് ദോഷം ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവിശ്വാസം ആ അവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകാരൊക്കെ പെരുകുന്നത്. സത്യത്തിൽ കൊള്ള ലാഭം ലാക്കാക്കി തന്നെയല്ലേ ഇവരൊക്കെ ഈ സമൂഹത്തിൽ പെരുകുന്നതും ഇങ്ങനെ മേനി ചമഞ്ഞ് നടക്കുന്നതും. അങ്ങനെ അതിലൊക്കെ വിശ്വാസമുള്ളവർ തന്നെയല്ലേ വീണ്ടും ഇവർക്കൊക്കെ പരവതാനി വിരിക്കുന്നതും ഇവരുടെ കൈകൾ മുത്താൻ ചെല്ലുന്നതും ഇവർ പെൺകുട്ടികളെയും പുരുഷന്മാരെയടക്കം പീഡിപ്പിക്കുന്നതിലേക്കടക്കം നടക്കുന്നതുമൊക്കെ നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടല്ലേ. ഇനിയെങ്കിലും നമ്മൾ ഇത്തരംകാരെ കാണുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചു തന്നെയല്ലേ പ്രവൃത്തിയിലേക്ക് പോകേണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാരുടെയൊക്കെ പുറകെ പോയി മനസമാധാനവും പണവുമൊക്കെ കളയുന്നത് എന്ന് മലയാളി ഇനിയെങ്കിലും ചിന്തിക്കേണ്ട സമയം അടുത്തിട്ടുണ്ട്. നന്ദി.